അന്ന് ആടുവിട്ട് വന്നത്. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഞാൻ തട്ടിപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ അക്കൗണ്ടിൽ വല്ല കയറുന്നുണ്ടോ? നിങ്ങളെ ഞാൻ നേരിട്ട് കണ്ടോ? തട്ടിപ്പാണ് തട്ടി. എനിക്ക് എന്ത് കിട്ടാൻ വേണ്ടി? എനിക്ക് അഹരണ്ട ഒന്നും കിട്ടാ. എന്റെ ലൈഫാണ്. അപ്പൊ ഇന്നലെ ഞാൻ സെക്സ് കഥ പറഞ്ഞപ്പോഴത്തേക്കൂടെ നല്ലോണം ആസ്വദിച്ചിരുന്നല്ലോ. അപ്പൊ അത് തട്ടിപ്പാന്ന് പറഞ്ഞില്ലല്ലോ. ഏ, ഇന്ന് ഞാൻ എന്റെ റിയൽ സ്റ്റോറി പറഞ്ഞപ്പോ അത് തട്ടിപ്പ്. അത് കൊള്ളാം. ഞാൻ എന്റെ എല്ലാ കാര്യവും ഞാൻ പറയുന്നത്, കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഞാൻ പലതും ഇവിടെ പറയും. മനസ്സിലായിനോ? അങ്ങനെ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു. ബ്യൂട്ടീഷ്യൻ എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ല, വേണമെങ്കിൽ നിഹാൽ എനിക്ക് നിന്നെ കൊല്ല. എനിക്ക് കേസില്ല. ഒരു ഭ്രാന്തിക്ക് ഭ്രാന്തിനെ ഭ്രാന്തിയാക്കിയിട്ട് അവരുടെ നിലപാട് മറന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ വന്നിട്ട് ഗോമാഷ്ടി കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തിച്ചാൽ എനിക്ക് നിന്നെ കൊല്ല, നിഹാലിനെ കൊല്ല. എനിക്ക് കേസില്ല. ഞാൻ ഊരിപ്പോരും. എനിക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളതാ. ഓക്കെ, സർട്ടിഫിക്കറ്റ് കോടതിയിൽ തെളിയിക്കും. അപ്പൊ അധികം ഇതാവല്ലേ കേട്ടാ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പഠിച്ചു 3 മാസത്തിനുള്ളിൽ. ഞാനെല്ലാം ഒരുവിധമുള്ള ബേസിക്കലുള്ള ഇത് പഠിച്ചു. പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് ഉള്ള ഒരു ലുലു മൈമൂൺ തിയേറ്ററിൻ്റെ ഒക്കെ അടുത്താണ്. അത് മൈമൂണ്ടിയുടെ നിങ്ങൾക്ക് എറണാകുളത്തിന് അറിയാമെങ്കിൽ അറിയാൻ പറ്റും. മൈമൂൺ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ അറിവുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. പഴയ തിയേറ്റർ ആണ്. ഇപ്പം പൂട്ടി കിടക്കുന്നത് ആ റോട്ടിൽ കൂടി പോകണം. അതായത് നമ്മുടെ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിലൊക്കെ പോകണ വഴി. അപ്പം അങ്ങനെ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ അത്രയും കാശൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്കും അവിടെ റേഷൻ കാർഡും പേരും ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഒരു 1000 രൂപ കെട്ടിയാൽ മതി. അങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി 1000 രൂപ കെട്ടി. ഞാൻ എന്താക്കി, ഞാൻ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് ടാലൻറ്റ്, എനിക്ക് ഒറ്റക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ടാലൻറ്റ് മനസ്സിലൊക്കെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം.